അന്നേറെ ആശങ്കയിലായ ഡിലൻ മിലയെ ഫോൺ വിളിച്ചു. നാളെ രാവിലെ സ്കൂളിൽ പോവാൻ താൻ വന്ന് കൂട്ടാമെന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞ് മിലയെ അകലം പാലിക്കാൻ ശ്രമിച്ചു. അതവനെ വല്ലാതെ ദുഃഖിതനാക്കി. മിലയെ സംബന്ധിച്ചിടത്തോളം ഡിലൻ ബൈക്ക് സംഘത്തിൽ നിന്ന് പിന്മാറണം എന്ന ഒറ്റ ആഗ്രഹമായിരുന്നു. ഫോൺ കട്ട് ചെയ്ത് ഡിലൻ എഴുന്നേറ്റ് പോവാൻ നേരം ബുണ്ട അവനോട് വന്നിരിക്കാനും എനിക്ക് സംസാരിക്കണമെന്നും പറഞ്ഞു. ബുണ്ട ഡിലനെ വല്ലാതെ ശകാരിച്ചു. ഇനി 10 മണിക്ക് ശേഷം വീടിന് പുറത്തു പോകരുതെന്ന് തറപ്പിച്ചു പറഞ്ഞു. 10 മണിക്കുള്ളിൽ വീട്ടിൽ കയറിക്കൊള്ളണം, അച്ഛൻ നാളെ വരും. അക്കേവിന് പറ്റിയത് എന്താണെന്ന് അച്ഛന്റെ അടുത്ത് പറഞ്ഞോളണമെന്നും അമ്മ കൂട്ടിച്ചേർത്തു. ഡിലൻ പറഞ്ഞു, അക്കേവിന് എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. ബുണ്ട അത് ശരിവെച്ചു. പറച്ചിൽ കഴിഞ്ഞതും ഡിലൻ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നു. അടുത്ത ദിവസം സ്കൂൾ വിടുന്ന സമയത്ത് മിലയെ കാണാനും കൂട്ടിക്കൊണ്ടു പോവാനുമായി ഡിലൻ സ്കൂളിന് മുന്നിലെത്തിയിരുന്നു. പക്ഷെ ഡിലനോട് അകൽച്ച കാണിച്ച മിലയ സഹോദരം വന്ന് കൂട്ടിക്കോളും എന്ന് പറഞ്ഞ് മാറി നിന്നു. ഡിലൻ ബൈക്ക് സംഘത്തിൽ നിന്ന് പിന്മാറണം എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു അവൾക്ക്. എനിക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഡിലൻ അവിടെ നിന്ന് പോയി. ഡിലൻ തുടർന്ന് എഴുതാൻ തുടങ്ങി. ഞാൻ ഗ്യാങ് ഉപേക്ഷിച്ചെന്ന് അവളോട് പിന്നീട് പറഞ്ഞു. പക്ഷേ അവൾക്ക് എന്നോടൊരു തണുപ്പൻ മട്ടായിരുന്നു. എന്ത് ചെയ്ത് അവളെ സമാധാനിപ്പിക്കണം എന്നെനിക്കറിയില്ലായിരുന്നു. എനിക്കെന്റെ പഴയ ലീയെ തിരികെ വേണം. അതിന് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കണം, അധികം ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് മാത്രം എനിക്ക് മനസ്സിലായി. അടുത്ത ദിവസം ഡിലൻ ബൈക്ക് ഗ്യാങ്ങിന്റെ ഒപ്പം അക്കേവിന്റെ മരണത്തെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. ബൈക്ക് സംഘത്തിന്റെ തലവൻ ബുർഹാനും അവിടെ ഉണ്ടായിരുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് പോലീസ് എത്തി. ബൈക്ക് സംഘത്തിലെ എല്ലാവരും ഒന്നടങ്കം ഭയപ്പെട്ടു. പോലീസ് ബുർഹാനത്തിരക്ക് വന്നതായിരുന്നു. വീടിനകത്തിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ബുർഹാനോട് പോലീസ് പറഞ്ഞു, ഇതൊരു അറസ്റ്റ് വാറന്റാണ്. വാറന്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. ബൈക്ക് സംഘത്തിലെ അക്കേവിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചും ഈ കേസിന്റെ കാര്യത്തെപ്പറ്റിയുമൊക്കെ അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ ബുർഹാൻ സ്റ്റേഷനിലേക്ക് വരണം. പോലീസുകാരുടെ കൂടെ ചെല്ലാൻ ബുർഹാൻ തയ്യാറായി. ഉടൻ അവിടെ ഉണ്ടായിരുന്ന ഡിലൻ വിളിച്ചു പറഞ്ഞു, അങ്ങനാണെ, ഞാനും വരുന്നു സാർ, ഞാനും അക്കേവിന്റെ ഫ്രണ്ടാ. ഡിലൻ അത് പറഞ്ഞതും ബൈക്ക് സംഘത്തിലെ മറ്റു ചിലരും അത് തന്നെ ഏറ്റുപറഞ്ഞു. പോലീസുകാർ അവരെ എല്ലാവരെയും സ്റ്റേഷനിലേക്ക് കൂട്ടി. പക്ഷേ അന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്ന ഡിലന്റെ അച്ഛൻ വിവരം അറിഞ്ഞിരുന്നു. അച്ഛൻ സ്റ്റേഷനിലേക്ക് ദേഷ്യത്തിൽ വന്ന് ഡിലനെ തല്ലി. ഡിലന്റെ അച്ഛൻ പോലീസുകാരോട് കേസിനെ പറ്റി ചോദിക്കാനും അറസ്റ്റ് ചെയ്തവരെ പറ്റി അന്വേഷിക്കാനും തുടങ്ങി. പോലീസുകാർ അന്വേഷണത്തിന്റെ ഓരോ കാര്യങ്ങളും ഡിലന്റെ അച്ഛനോട് വിശദീകരിച്ചു. എല്ലാം കേട്ടതും ഡിലന്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ അന്വേഷണത്തിൽ ഇടപെടാനൊന്നും ഞാൻ വരുന്നില്ല. ഞാൻ എന്റെ മകന്റെ കാര്യത്തിന് വന്നതാ. പക്ഷേ നിയമം അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ അതിനനുസരിച്ചുള്ള ശിക്ഷ അവൻ കിട്ടിക്കോണം. തീർച്ചയായും സാർ, പോലീസുകാരൻ പറഞ്ഞു. ദേഷ്യത്തിൽ ഡിലന് നേരെ നോക്കി അച്ഛൻ പറഞ്ഞു, മേലാലിനി ആ വീടിന്റെ പടി ചവിട്ടിപ്പോവരുത് എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് പുറത്താക്കിയതും അച്ഛൻ ദേഷ്യപ്പെട്ടതുമൊക്കെ ഡിലനെ വല്ലാതെ തളർത്തിയിരുന്നു. രാത്രി തന്നെ പോലീസ് അവരെ മോചിതരാക്കി. പക്ഷെ നടക്കുമ്പോൾ അത്രയും ഡിലന്റെ ചിന്തകൾ മറ്റു ചിലതായിരുന്നു. എങ്ങനെ ഇനി എന്റെ മാതാപിതാക്കൾക്ക് അഭിമാനമുള്ള മകനാകും, അവർക്കു വേണ്ടി എങ്ങനെ എന്റെ തെറ്റുകൾ തിരുത്തും എന്നൊക്കെയായിരുന്നു ഡിലൻ ചിന്തിച്ചിരുന്നത്. അടുത്ത ദിവസം ഡിലനെ അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ് മിലയെ ബുർഹാന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ താമസിക്കുന്ന ഡിലനെ കണ്ട് ദേഷ്യത്തിൽ അവനെ തല്ലി ബ്രേക്കപ്പ് പ്രഖ്യാപിച്ച് പോവാനൊരുങ്ങി. ഡിലനൊന്നും മനസ്സിലായിരുന്നില്ല. ഡിലൻ ഓടിച്ചെന്ന് അവളെ തടഞ്ഞ് ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ആദ്യം മിലയെ സമ്മതിച്ചില്ലെങ്കിലും ഡിലൻ റിക്വസ്റ്റ് ചെയ്തപ്പോ അവൾ സമ്മതിച്ചു. ഡിലൻ തുടർന്നെഴുതി, മിലയുമായുള്ള ബ്രേക്കപ്പ് വലിയൊരു ഞെട്ടലായിരുന്നു. എനിക്ക് നിസ്സഹായത തോന്നി. എന്റെ ഊർജം മുഴുവൻ വറ്റിപ്പോകുന്ന പോലെ. ബ്രേക്കപ്പ് എന്നത് അവളുടെ തീരുമാനമായിരുന്നു. പക്ഷേ അത് കുഴപ്പമുള്ളതായിരുന്നില്ല. എനിക്ക് മുമ്പോട്ട് പോവാനുള്ള ശക്തി നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്രേക്കപ്പ് ഡിലനെ അസ്വസ്ഥനാക്കി. വൈകുന്നേരം കൂട്ടുകാർ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഡിലൻ പറഞ്ഞു, അവൾക്ക് റിലേഷൻ അവസാനിപ്പിക്കണമെന്നാ പറഞ്ഞേ. അവൾ എന്തിനാ നിന്റെ കർണത്തടിച്ച്? നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കാര്യം എന്തോ ആയിക്കോട്ടെ, പക്ഷെ നീ അവളെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഞങ്ങളെ നകന്നു പോവുകയായിരുന്നു. നീ വല്ലാതെ മാറിപ്പോയി. നിങ്ങൾ എന്തായി പറയുന്നേ? നീ ഞങ്ങൾക്കറിയാവുന്ന ഡിലനൊന്നും ആയിരുന്നില്ല അപ്പോ. അവള് ശരിക്കും നിന്നിൽ പിടിമുറുക്കിയിരുന്നു. മിലയെ ചിന്തിച്ചിരുന്നത് മറ്റെന്തിനേക്കാളും ഡിലന്റെ കാര്യത്തിൽ പ്രാധാന്യം അവൾ കാണുന്നായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ഡിലനെ തിരികെ വീട്ടിൽ പ്രവേശിക്കാൻ അനുവാദം കിട്ടി. കൊലപാതകകൾ ആളുമാറി അക്കേവിനെ കൊല്ലുകയായിരുന്നു. പോലീസുകാർ അത് തെളിയിച്ചതോടെയായിരുന്നു അവന് വീട്ടിലേക്ക് പ്രവേശനം കിട്ടിയത്. അക്കേവിന്റെ മരണത്തിന് ബൈക്ക് സംഘവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. മിലയെ കൂടിയില്ലാത്തത് ഡിലന് വല്ലാത്ത ഒറ്റപ്പെടൽ സമ്മാനിക്കാൻ തുടങ്ങി. എങ്കിലും മിലയോട് ഇഷ്ടമുണ്ടായിരുന്ന അവൻ അവളുമായി അടുക്കാൻ അവളെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചു. ഡിലൻ വിളിച്ചപ്പോ ഫോൺ എടുത്തത് വേലക്കാരിയായിരുന്നു. വേലക്കാരി പറഞ്ഞു, അവൾ ഇവിടെയില്ലല്ലോ, എക്സാം പ്രിപ്പറേഷൻ കോഴ്സിന് പോയിരിക്കുക. കോഴ്സോ? ആ അതെ, ഗുണാർ എന്ന പേരുള്ള ഒരു സുഹൃത്തിന്റെ കൂടെയാ പോയതല്ലോ. കാറിലാണോ പോയെ? അല്ല, സ്കൂട്ടറല്ല. വീട്ടു വേലക്കാരിയിൽ നിന്നും ലിയ ഗുണാർ എന്ന പേരുള്ള ഒരുത്തന്റെ കൂടെ പോയി എന്ന് കേട്ടപ്പോ ഡിലന് വല്ലാത്ത കുശുമ്പ് തോന്നി. പക്ഷേ ആ കുശുമ്പ് ഡിലന്റെ പിടിപിടിക്കുകയായിരുന്നു. മിലയെ പൂർണ്ണമായും ഡിലനെ ഉപേക്ഷിച്ചതായി അവൻ കരുതി. അതിൽ പിന്നെ ഡിലൻ വല്ലാത്ത ദുഃഖിതനായിരുന്നു. വൈകുന്നേരം കൂട്ടുകാരുമൊത്ത് റെസ്റ്റോറന്റിൽ പോയപ്പോ
കഴിഞ്ഞപ്പോ അവിടെ പ്രണയ ജോഡികൾ ഇരിക്കുന്ന കണ്ട് ഡിലനെ സങ്കടം തോന്നി. കൂട്ടുകാർ അത് കണ്ട് അവനോട് ചോദിച്ചു, ഡിലൻ എന്താണ് മിണ്ടാതെ ഇരിക്കുന്നേ, നിനക്ക് വിശപ്പില്ലേ? ഉടൻ അവിടെ ഇരുന്ന മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു, അവൻ എപ്പോഴും അവന്റെ മുൻഗാമുഖീനെ മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ സമയം അവിടെ ഇരുന്ന പിയാൻ പറഞ്ഞു, മുൻഗാമുഖീനെ പറ്റി പറഞ്ഞപ്പോഴാ എടാ മിലയ നിന്നെ കാണണമെന്ന് പറഞ്ഞു. ആ എനിക്കും അവളെ കാണണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പുതിയൊരു കാമുകിയെ കിട്ടിയെന്ന് നീ അവളോട് പറഞ്ഞേക്ക്. അവള് ഭയങ്കര സുന്ദരിയാണെന്നും പറഞ്ഞേക്ക്. കാമുകിയൊന്നും ഇല്ലെങ്കിലും മിലയയോടുള്ള ദേഷ്യത്തിൽ ഡിലൻ അപ്രകാരം പറഞ്ഞു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് മിലയ പിയാന്റെ അടുക്കൽ ഡിലനെ പറ്റി ചോദിച്ചപ്പോ ഡിലനെ പുതിയ കാമുകിയെ കിട്ടിയെന്ന് ഡിലൻ പറഞ്ഞ കാര്യം അവൻ മിലയയോട് പറഞ്ഞു. മിലയ ഏറെ ദുഃഖിതയായി വാത്തി അവളെ ആശ്വസിപ്പിച്ചു. അന്ന് രാത്രിയിൽ ഡിലൻ ബുണ്ടയ്ക്കൊപ്പം കുശലം പറഞ്ഞിരിക്കുന്ന സമയം മിലയയുടെ ഫോൺ കോൾ വന്നു. എടുത്തത് ഡിസി ആയിരുന്നു. ഡിസ് ഓഫ് മിലയയുടെ കോൾ ആണെന്ന് പറഞ്ഞതും എടുക്കാനായി ഡിലൻ വിമുഖത കാണിച്ചു. ബുണ്ട നിർബന്ധിച്ചപ്പോ അവൻ ചെന്ന് ഫോൺ എടുത്തു. മിലയ പറഞ്ഞു, ഈയിടെയായി നിന്നെ ഒന്ന് സംസാരിക്കാൻ കിട്ടാൻ എന്ത് പാടാ, തിരക്കിലാണോ? ഞാനോ? പിയാൻ പറഞ്ഞു, നീ നിന്റെ ബാൻഡിനൊപ്പം പ്രാക്ടീസിൽ തിരക്കിലാണെന്ന്. ഏയ് അത് ചുമ്മാതാ, നീ ഒരിക്കലും വീട്ടിലുണ്ടാവാറില്ലല്ലോ വിളിക്കുമ്പോ. ഞാൻ വിളിക്കുമ്പോഴൊന്നും നീ സ്ഥലത്തുണ്ടാവാറില്ല. ബുണ്ട ഓക്കെയാണോ? ആ ബുണ്ട എപ്പോഴും എല്ലാത്തിനും ഓക്കെയാ. നീ ആരെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുവാണോ? മിലയ ചോദിച്ചു. ആരെ? ഡിലൻ ചോദിച്ചതും മിലയ പറഞ്ഞു, എന്നെ ഞാൻ ഒഴിവാക്കുകയല്ലോ, എങ്കിൽ നമുക്ക് നാളെ ഒന്ന് കണ്ടാലോ. സോറി, എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. എന്താണ് നിനക്ക് പറ്റിയേ? എന്താ ഉദ്ദേശിച്ചേ? നീ ഒരുപാട് മാറിപ്പോയി. മാറിയെന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേ? ബുണ്ട അവിടെയുണ്ടോ? ഉണ്ടെങ്കി എനിക്കൊന്ന് സംസാരിക്കാമോ? ശരി എന്ന് പറഞ്ഞ് ഡിലൻ ഫോൺ ബുണ്ടയ്ക്ക് കൈമാറി. അവൻ വലിയ ഗൗരവത്തിലായിരുന്നു. ബുണ്ടയ്ക്ക് ഫോൺ കൈമാറി അവൻ എഴുന്നേറ്റ് നടന്നു. പോകുമ്പോ പെട്ടെന്ന് അവനൊന്ന് ചിന്തിച്ച് തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം അവന്റെ മനസ്സിൽ തോന്നി, മിലയെ വേദനിപ്പിക്കുന്ന എല്ലാവരെയും ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നു. ഇന്ന് ഡിലൻ സ്വയം മിലയെ വേദനിപ്പിച്ചു. ഞാനും അപ്രത്യക്ഷമാക്കേണ്ടതല്ലേ? ബുണ്ട ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോ മിലയെ വേദന കൊണ്ട് കരയുകയായിരുന്നു. ഡിലൻ അകന്നതോടെ മിലയേറെ ഒറ്റപ്പെട്ടു. നാളുകൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. സ്കൂൾ കാലഘട്ടവും അങ്ങനെ അവസാനിച്ചു. മിലയെയും ഡിലനും തമ്മിൽ പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നാടുവിട്ട് ഡിലൻ പഠിക്കാനായി പുറത്തു പോകുന്ന സമയം ട്രെയിനിൽ ഇരിക്കുമ്പോ ഡിലൻ കൂട്ടുകാരനോട് പറഞ്ഞു, മിലയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടടാ, അതിനവൾക്ക് പുതിയ കാമുകനെ കിട്ടിയില്ലേ? കൂട്ടുകാരൻ ചോദിച്ചു, നീ പറഞ്ഞത് ശരിയാ, എങ്കിലും ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ട്. ഡിലൻ അപ്പോഴും മിലയെ പറ്റിയുള്ള ഓർമ്മകളിലായിരുന്നു. ഡിലനും കൂട്ടുകാരനും കൂടി നേരെ ചെന്നത് ജോക്ക് ജക്കാർത്തയിലെ ബന്ധുവിന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ നിന്നിട്ടായിരുന്നു അവൻ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ബന്ധു അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ബന്ധുവുമായി കുറച്ച് കുശലം പറഞ്ഞ ശേഷം അവർ വീടിന് മുന്നിൽ നിൽക്കുമ്പോ കൂട്ടുകാരൻ ഡിലനോട് ചോദിച്ചു, അവളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ അവളോട് പറയടാ, ഒന്ന് ഫോൺ വിളിക്കാൻ പാടില്ലേ? എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് കുഴപ്പമില്ല, നിന്നെ കൂടെ കൂട്ടിയും കൊണ്ട് അവളുടെ ട്യൂപ്പായി, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ഒന്ന് പോടാവിടന്ന് കൂട്ടുകാരൻ അവനെ കളിയാക്കി. അവർ സംസാരിച്ചു നിക്കെ അങ്കളും വീട്ടിലേക്ക് വന്നു. സംസാരിച്ചിരിക്കെ ഡിലന്റെ ഭാവം കണ്ട് അങ്കിൾ ചോദിച്ചു, എന്ത് പറ്റിയടാ? ഉടൻ കൂട്ടുകാരൻ പറഞ്ഞു, അവന്റെ ചങ്ക് തകർന്നിരിക്കുക. ആണോടാ നിന്റെ ഹൃദയം തകർത്തതാരാ? അവൻ ഇപ്പോഴും അവളെ മറക്കാൻ പറ്റിയിട്ടില്ല അങ്കളെ, കൂട്ടുകാരൻ പറഞ്ഞു. ആരവനെ തേച്ചേ? അങ്കിൾ ചോദിച്ചു. വീണ്ടും കൂട്ടുകാരൻ പറഞ്ഞു, ഇവന്റെ പഴയ കാമുകി, പോരാത്തതിന് അവൾക്കിപ്പോ പുതിയ കാമുകനെയും കിട്ടി. അത് പിന്നെ ഇനിയും അവളുടെ പുറകെ പോകുന്നതും കൊണ്ട് ഒരു കാര്യവുമില്ലടാ. അതൊന്നും നിന്നെ തളർത്തി കളയാൻ നീ ഇങ്ങനെ സമ്മതിക്കരുത്. ഒരു പെണ്ണ് പോയാൽ എന്താ, ആയിരം വരുമെന്നല്ലേ അങ്കളെ? ഉടൻ അങ്കിൾ ചിരിയോടെ പറഞ്ഞു, ആയിരം ഒന്നും വേണ്ടടാ, ഒരെണ്ണം മതി, വേറെ ഒരെണ്ണം. ഈ ജോഗ്ജ ഒരുപാട് സുന്ദരി പെമ്പിള്ളേരുടെ നാടല്ലേ, നിനക്കിഷ്ടമുള്ള ഒരാളെ കണ്ടെത്തി അങ്ങ് പ്രേമിക്കുന്നേ. അവർ മൂവരും രസകരമായി സംസാരിച്ചുകൊണ്ടിരുന്നു. എൻട്രൻസ് എക്സാമിനായി ഡിലൻ യൂണിവേഴ്സിറ്റിയിലെത്തി. പക്ഷെ അവിടെ വെച്ചും ഓരോ കപ്പിൾസിനെ കാണുമ്പോഴും ഡിലൻ മിലയയുടെ കാര്യം ഓർക്കും. അവന്റെ മനസ്സിൽ മിലയെ അത്രയ്ക്ക് ആഴത്തിൽ പതിഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം എക്സാമിന്റെ മാർക്ക് വന്നു. യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ഡിലൻ പാസ്സായിരുന്നു. സന്തോഷത്തോടെ അവൻ വീട്ടിൽ വിളിച്ച് വിവരം അറിയിച്ചു. ബുണ്ടയ്ക്കും അച്ഛനും ഏറെ സന്തോഷം തോന്നി. ഏറെ സന്തോഷത്തോടെ എല്ലാവരും സമയം ചിലവഴിച്ചു. എക്സാം പാസ്സായി കഴിഞ്ഞതും വീണ്ടും ഡിലൻ നാട്ടിലേക്ക് തിരികെ എത്തി. ബി എമ്മിന്റെ ഫുഡ് സ്റ്റാളിൽ പോയി കൂട്ടുകാർക്കൊപ്പം അവിടെ ഭക്ഷണം കഴിച്ചിരിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ ബി എം പറഞ്ഞു, നിങ്ങളൊക്കെ പാസ്സായതിലും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ എന്തോ ചെറിയൊരു വിഷമം പോലെ, എന്റെ കട ഇനി നിങ്ങളില്ലാതെ കാലിയായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഡിലനെയും മിലയെയും ഇല്ലാതെ എനിക്ക് ഓർക്കാനേ വയ്യ. ഞാൻ ഓർക്കുമായിരുന്നു മുമ്പൊക്കെ നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് തമാശ പറഞ്ഞതും അടിച്ചു പൊളിച്ചതുമൊക്കെ. ബി എം അത് പറഞ്ഞതും ഡിലന്റെ ഓർമ്മ പെട്ടെന്ന് ലിയയ്ക്കൊപ്പം അവിടെ ചിലവഴിച്ച സമയത്തെപ്പറ്റിയായി. ഡിലൻ തുടർന്നെഴുതി, ദിവസങ്ങൾ വന്നും പോയും ഭൂമി തന്റെ കറക്കം തുടർന്നുകൊണ്ടുമിരുന്നു. നമ്മളെല്ലാവരും അവരവരുടെ ജീവിതത്തിൽ മുഴുകി ജീവിക്കുകയാണല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും വിധിക്കൊപ്പം. അങ്ങനെയിരിക്കും ഒരു ദിവസം അച്ഛനെ സുഖമില്ലാതെ അച്ഛനെ ആശുപത്രിയിലേക്ക് മാറ്റി. 1994
ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ രാത്രി അദ്ദേഹം കടുപ്പക്കാരനായ ഒരു അച്ഛനായിരുന്നില്ല, ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന ഇന്തോനേഷ്യൻ പട്ടാളക്കാരൻ. ദുർബലനായി ആശുപത്രി കിടക്കയിൽ കിടക്കുന്നു. അച്ഛനെ ഏറെ അസ്വസ്ഥത തോന്നിയ ആ സമയം അച്ഛൻ എന്റെ മടിയിൽ കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ കട്ടിലിരുന്ന് അച്ഛന്റെ തല എന്റെ മടിയിലേക്ക് വെച്ചു. അദ്ദേഹം ഏറെ അവശനായിരുന്നു. അദ്ദേഹത്തിന്റെ നിശബ്ദതയിൽ എനിക്ക് സ്വയം ദുർബലത തോന്നി. അച്ഛനോട് ഞാൻ ഓരോന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അദ്ദേഹം ചോദിച്ചു, മിലയെ എവിടെയാ? മിലയെ ഇവിടെ ഉണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ഇവിടെയുണ്ടെന്നും അവൾ പുറത്തു നിൽക്കുക, അകത്തേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്റെ മടിയിൽ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടു. എനിക്ക് ആ നിമിഷം വല്ലാതെ സങ്കടം തോന്നി. മിലയയുടെ തോളിൽ ചാരി പൊട്ടിക്കരയാൻ തോന്നി. എന്റെ അച്ഛൻ പോലും അദ്ദേഹത്തിന്റെ മരണസമയത്തും ചോദിച്ചത് നിന്നെയായിരുന്നു. അപ്പോഴേക്കും ബുണ്ടയും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അച്ഛന്റെ മരണം കണ്ട് ബുണ്ടയും എല്ലാവരും തന്നെ പൊട്ടിക്കരഞ്ഞു. ആർമിയുടെ കീഴിൽ തന്നെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങുകളും നടന്നു. ഐ ലവ് യു അച്ഛ, താങ്കളോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും എനിക്ക് നല്ലൊരു പിതാവായിരുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. ചടങ്ങ് പൂർത്തിയായ സമയത്ത് അങ്ങോട്ടേക്ക് എല്ലാം അറിഞ്ഞ് മിലയെ എത്തിച്ചേർന്നിരുന്നു. മിലയ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുശോചനം അറിയിച്ചു. ബുണ്ടയെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു. ദുഃഖിച്ചിരിക്കുകയായിരുന്ന എന്നെയും മിലയ ഒരു നിമിഷം നോക്കി. എനിക്കൊന്നും പറയാൻ പറ്റുമായിരുന്നില്ല. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അച്ഛന്റെ മരണശേഷം ഞങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലായില്ല. ഞങ്ങൾ സിബറുവിൽ ഒരു വീട് വാങ്ങി. അതൊരു ചെറിയ വീടായിരുന്നെങ്കിലും ഞങ്ങൾക്കത് ധാരാളമായിരുന്നു. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് താമസം മാറ്റി. എന്റെ ചേട്ടൻ ബാനർ വിവാഹിതനായി. സിമാഹിയിൽ ഒരു വീട് വാങ്ങിപ്പോയി. ലാൻഡിനും വിവാഹം കഴിച്ചു. ഇപ്പോ ബെക്കസിയിൽ താമസിക്കുന്നു. പിന്നെ ടിസ, അവൾ യു എൻ പാഡിൽ പഠിക്കുന്നു. പിന്നെ എന്റെ കാര്യം, ഞാൻ ഓരോന്ന് പഠിച്ച് നാളുകൾ തള്ളി നീക്കി. അങ്ങനെ 1997 ജക്കാർത്ത ഡിലൻ ട്രെയിനിങ്ങിനായി ഒരു ഓഫീസിലെത്തി. അവിടെ ഇന്ത്യനായിരിക്കെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കാൻ തുടങ്ങി. അവിടെ വെച്ചായിരുന്നു ഡിലൻ ഹെർഡിയെ പരിചയപ്പെടുന്നത്. ഹെർഡി മിലയയുടെ കാമുകനാണെന്ന് ആ സമയം ഡിലൻ അറിയില്ലായിരുന്നു. ഡിലൻ ബന്ധുവിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോ ഹെർഡി പറഞ്ഞു, എന്റെ ഭാവി വധുവും അവിടെ നിന്നുള്ളതാ ആണോ എന്നൊക്കെ ചോദിച്ച് ഹെർഡിയോട് ഡിലൻ എന്ന് ഏറെ നല്ല രീതിയിൽ പെരുമാറി. സന്തോഷത്തോടെ അവരൊക്കെ അപ്പോ സംസാരിച്ചിരുന്നു. അന്ന് വൈകുന്നേരം ഓഫീസ് റിസപ്ഷനിൽ എത്തിയപ്പോഴായിരുന്നു ഡിലൻ അവിടെയിരിക്കുന്ന മിലയെ കണ്ടത്. വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. ഡിലനെ കണ്ടതും ഡിലൻ എന്ന് വിളിച്ച് മിലയെ അവൻ അടുത്തേക്ക് വന്നു. അവനുമായി സംസാരിച്ചു നിൽക്കെ ഹെർഡി അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഹെർഡി മിലയയുടെ അപ്പോഴത്തെ കാമുകനാണെന്ന് ഡിലന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനൊന്നും പറഞ്ഞില്ല. ഹെർഡിക്കൊപ്പം മിലയെ പുറത്തേക്ക് പോയി. വേദനയോടെയെങ്കിലും മിലയെയും ചിന്തിച്ച് ജീവിച്ചിരുന്ന ഡിലൻ മിലയെ പോകുന്നതും നോക്കി നിന്നു. ലിയ ഹെർഡിക്കൊപ്പം പോകുന്നത് കണ്ടപ്പോ ഇനി ഒരിക്കലും മിലയക്കൊപ്പം താൻ ഒന്നിക്കില്ലെന്ന തിരിച്ചറിവ് ഡിലനുണ്ടായി. അവൾ സന്തോഷവതിയായിരിക്കണേ എന്ന് ഡിലൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് മാത്രമേ അപ്പോൾ അവന് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഡിലന്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപിക മിസ് റിനി മരണപ്പെട്ട ദിവസം അവിടെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം എത്തിയിരുന്നു. അവിടെ എത്തിയ മിലയെ ഡിലൻ കണ്ടു. ഹെർഡിക്കൊപ്പമായിരുന്നു മിലയെ അവിടെ എത്തിയത്. ഹെർഡിക്കൊപ്പം ആയതിനാൽ വൈകാതെ അവൾ തിരികെ പോവുകയും ചെയ്തു. പക്ഷേ അന്ന് രാത്രി മിലയയുടെ ഫോൺ കോൾ ഡിലന് വന്നു. ഫോണെടുത്ത് ഡിലൻ ചോദിച്ചു, എന്റെ നമ്പർ എങ്ങനെ കിട്ടി? മിസ് റിനിയുടെ വീട്ടിൽ വെച്ച് വാത്തി തന്നതാ. നീ എന്തു പറയുന്നു? നിനക്ക് സുഖമാണോ ഡിലൻ? എനിക്കത് അറിയില്ല. അറിയാവുന്നപ്പോ ഞാൻ നിന്നെ അറിയിക്കാം. നിന്നെ ഇന്നലെ അവിടെ വെച്ച് കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആണോ? എന്താണോന്ന്? എനിക്കും സന്തോഷം തോന്നി. നമ്മൾ ഇന്നലെ വീണ്ടും കണ്ടുമുട്ടിയതിൽ എനിക്കും സന്തോഷം തോന്നി. നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല. ഞാനാണെങ്കിൽ ആശയക്കുഴപ്പത്തിലും സങ്കടത്തിലുമായിരുന്നു ഡിലൻ. ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഓരോ കപ്പിൾസ് ബൈക്കിൽ പോകുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് വെറുപ്പാണ്. അത് നമ്മളെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തും. അത് കേട്ടതും ഡിലൻ പുഞ്ചിരിച്ചു. നമ്മൾ ഒരുമിച്ച് നിന്റെ ബൈക്കിൽ ഒരുപാട് സമയം ചിലവഴിച്ചിരുന്നില്ലേ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മള് ബുവാവട്ടം മുഴുവൻ കറങ്ങിയിരുന്നു. നീ ആ സമയമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഡിലൻ പറഞ്ഞു. അവർ ഏറെ നേരം സംസാരിച്ചിരുന്നു. മിലയ BM കടയെപ്പറ്റി ചോദിച്ചു. ഡിലൻ പറഞ്ഞു, BM സുഖമായിരിക്കുന്നു. കടയിൽ ഇപ്പോ പുതിയ വിദ്യാർത്ഥികളൊക്കെയായി കച്ചവടമുണ്ടാകും. പിന്നെ നിന്റെ ബൈക്ക് സംഘത്തിന്റെ കാര്യമോ? അതെന്തായി? ബൈക്ക് സംഘമൊന്നും ഇപ്പോ ആക്റ്റീവ് അല്ല. ഞാനിപ്പോ അതിന്റെ നേതാവുമല്ല. ഹെർഡി, അവൻ എങ്ങനെയുണ്ട്? അവൻ നിന്നെ പോലാണോ? അവനെ പറ്റി എനിക്കൊന്നും അറിയില്ല. അവനും ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് ഭാവി പറയട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുമോ? പൂരിപ്പിച്ച ക്രോസ്വേർഡ് പുസ്തകം സമ്മാനമായി കൊടുക്കൂ. പിന്നെ ആ പെൺകുട്ടിയുടെ മാനത്തിന് വേണ്ടി തല്ലുണ്ടാക്കാനൊക്കെ അവൻ ഒരുക്കമാണോ? ആണെന്ന് തോന്നുന്നു, ഡിലൻ പുഞ്ചിരിയോടെ പറഞ്ഞു. മിലയയുടെ വാക്കുകളിൽ ഡിലനോടുള്ള സ്നേഹം പ്രകടമായിരുന്നു. മിലയെ പിന്നാലെ ചോദിച്ചു, അവന് നിന്നെപ്പോലൊരു
അമ്മയുണ്ടാകുമോ? അത് ചോദിച്ചതും ഡിലനൊന്നും പറയാൻ സാധിച്ചില്ല. മിലയെ വീണ്ടും ചോദിച്ചു, പറ ഡിലൻ, അവരും തിന്നെ പോലെ തന്നെ ഗുണ്ടയെപ്പോലെ ഒരു അമ്മയുണ്ടാകുമോ? ഡിലൻ ഡിലൻ പറഞ്ഞു, എല്ലാത്തിനും കൃത്യമായൊരു പകർപ്പുണ്ടാവണമെന്നില്ലല്ലോ. എനിക്ക് ഗുണ്ടയെ മിസ് ചെയ്യുന്നുണ്ട്, അമ്മയും നിന്നെ മിസ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് ശനിയാഴ്ച രാത്രിയായിട്ട് നിനക്കൊരു ഡേറ്റിനൊക്കെ പോവാമായിരുന്നില്ലേ? ഞാനിപ്പോ വീട്ടിൽ വന്നതേ ഉള്ളൂ. അവളിപ്പോ നിന്നെ വിളിച്ച ഫോൺ തിരക്കിലാണെന്ന് പറഞ്ഞ പ്രശ്നമാവോ? ഏയ്, എന്റെ കാമുകി നേരത്തെ ഉറങ്ങി. നീ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അവളോട് സംസാരിച്ചിരുന്നിരുന്നു, അതുകൊണ്ട് അവൾക്ക് പ്രശ്നമുണ്ടാവില്ല. മിലേയ, നീ എന്താ ഡേറ്റിന് പുറത്തു പോവാത്ത? ഹിർട്ടി ഇപ്പോ കലിമന്തിനി പോയിരിക്കുക. മിലേയ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് കാര്യം? നീ എന്നോട് ദേഷ്യപ്പെടരുത്. നിനക്കെന്താ ചോദിക്കാനുള്ളത്? ആദ്യം വാക്കുതാ എങ്കിൽ ശരി, നീ ചോദിക്ക്. നമ്മള് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞപ്പോ തന്നെ നീ നിന്റെ ഒപ്പം കോഴ്സിനുണ്ടായിരുന്ന ഒരാളുമായി ഡേറ്റിംഗിലായിരുന്നത് ഞാൻ കേട്ടല്ലോ. ഗുണാർ എന്ന പേരുള്ള ഒരുത്തൻ. ഗുണാർ? അവനെ അറിയോ? ഇല്ല, ഒരാൾ എന്നോട് പറഞ്ഞതാ. ഏ, ഞാൻ അവന് ഡേറ്റൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങള് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. ആ സമയത്ത് അവന് വേറൊരു കാമുകിയും ഉണ്ടായിരുന്നു. ഞാൻ കരുതി അവൻ അതിന്റെ പുതിയ കാമുകനെന്ന്. അല്ല ഡിലൻ, അതെന്താ? അതെന്താന്ന് വെച്ചാ നീ എന്താ പിന്നെ അതേക്കുറിച്ച് എന്നോട് പറയാതിരുന്നേ? ഞാൻ വിചാരിച്ചു നിനക്ക് പുതിയൊരു കാമുകിയെ കിട്ടിയെന്ന. പിയാൻ എന്നോട് പറഞ്ഞു. ഡിലൻ പെട്ടെന്ന് പിയാനോട് ദേഷ്യത്തിൽ തനിക്ക് കാമുകിയുണ്ടെന്ന് മിലയോട് പറയാൻ പറഞ്ഞ കാര്യം ഓർത്തു. ഇരുവർക്കും വേറെ വേറെ റിലേഷൻഷിപ്പുകൾ ഉണ്ടെന്ന് ഇരുവരും തെറ്റിദ്ധരിക്കുകയായിരുന്നു. മിലയെ പോലും ഡിലന്റെ അച്ഛന്റെ ശവസംസ്കാരത്തിന് വന്നപ്പോ ഡിലന്റെ കൂടെ ഇരുന്ന പെൺകുട്ടി അവന്റെ കാമുകിയാണെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് തന്റെ ഒരു ബന്ധു മാത്രമായിരുന്നെന്ന് ഡിലൻ മിലയോട് അപ്പോൾ പറഞ്ഞു. തങ്ങൾ ഇരുവരും തെറ്റിദ്ധരിച്ചതാണെന്ന് ഇരുവർക്കും മനസ്സിലായി. ഫോൺ വെക്കുന്നതിന് മുമ്പ് മിലയെ ചോദിച്ചു, നീ നമ്മുടെ സ്കൂൾ റീയൂണിയന് വരുന്നുണ്ടോ? ഡിലൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം എത്തി. സ്കൂൾ റീയൂണിയൻ. അന്നൊപ്പം പഠിച്ച എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഹെർഡിക്കൊപ്പമായിരുന്നു മിലയെ എത്തിയത്. കുറച്ചു കഴിഞ്ഞതും ഡിലനും അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും സന്തോഷത്തോടെ ഡിലനെ സ്വീകരിച്ചു. ഹെർഡി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ഫോർമലായി ഡിലനും മിലയെയും പരസ്പരം കൈകൊടുത്തു. എല്ലാവരും തമാശ പറഞ്ഞും ഓർമ്മകൾ അയവിറക്കിയും സമയം വൈകുന്നേരമായി. ഏറെ രസകരമായി അന്നത്തെ റീയൂണിയൻ അവസാനിച്ചു. എല്ലാവരും യാത്ര പറഞ്ഞ് പിരിയാൻ തുടങ്ങി. ഡിലനും മിലയുമായിരുന്നു ഏറ്റവും ഒടുവിൽ ഇറങ്ങി വന്നത്. മിലയെ ഡിലനെടുക്കൽ നീ ജക്കാർത്തയിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു. ഡിലൻ അതെ എന്ന് പറഞ്ഞു. പിന്നാലെ മിലയെ പറഞ്ഞു, നിന്റെ കാമുകിയോട് എന്റെ അന്വേഷണം അറിയിച്ചേക്ക്. ഡിലൻ ശരിയെന്ന് തലകുലുക്കി. ഹിർഡി മിലയെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് മിലയെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യും. ഞാനും മിസ് ചെയ്യും, ഡിലൻ പറഞ്ഞു. ഗുണ്ടയോടും ഡിസയോടും ഒക്കെ അന്വേഷണം പറയാൻ പറഞ്ഞ് മിലയ ഡിലനോട് ഗുഡ് ബൈ പറഞ്ഞ് ഹിർട്ടിയുടെ വണ്ടിക്കടുത്തേക്ക് നടന്നു. ഡിലൻ തുടർന്നെഴുതാൻ തുടങ്ങി. ഒരു പ്രണയത്തിൽ പരാജയപ്പെട്ടതിൽ എനിക്കൊരു കുഴപ്പവുമില്ല. അതിപ്പോ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, എന്നിരുന്നാലും ഞങ്ങൾ ഒരുമിച്ചായിരുന്ന എല്ലാ ദിവസങ്ങളും എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിനങ്ങളായിരുന്നു. ഹിർട്ടിക്കൊപ്പം മിലയ പോയതിനു പിന്നാലെ ഡിലനും തന്റെ ബൈക്കിൽ സ്കൂൾ വിട്ടിറങ്ങി. പോകുന്ന വഴിയിലൊക്കെ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, അവളെ പരിചയപ്പെടാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമായിരുന്നു. മിലയ, അത് ഞാൻ ഹുസൈനെ, നീ എന്നോടൊപ്പം ചിലവഴിച്ച് ചെറുതും വലുതുമായ ഓരോ നിമിഷത്തിനും നന്ദി മിലയ. അതിന്റെ ഓരോ നൊടിയും അനുഗ്രഹീതവും മൂല്യമുള്ളതുമായ ഓർമ്മകളാണ്. ഇന്നും ഒന്നായിരിക്കുമെന്ന് നമ്മൾ സത്യം ചെയ്തിരുന്നു. നിന്നെ എനിക്ക് അത്രമേൽ ഇഷ്ടവുമായിരുന്നു. നിന്നെ പിരിയുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നതേയില്ല, പക്ഷേ അതും സംഭവിച്ചു. മിലയ, നീ എവിടെയായിരുന്നാലും അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ധൈര്യമായിരിക്കണം. ജീവിതം എന്നത് ശക്തമായ ഒന്നാണ്. സ്നേഹവും തിരിച്ചറിവുകളും നിറഞ്ഞതാണ്. നമ്മൾ പ്രണയത്തിൽ പരാജയപ്പെട്ടു, ഹൃദയം തകർന്നു, എന്നാലും അതിനർത്ഥം എല്ലാം അവസാനിച്ചു എന്നല്ല. ജീവിതം മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാത്തിനും നന്ദി പ്രിയപ്പെട്ട മിലയ. മിലയ അദ്നാൻ ഹുസൈൻ, നീ എവിടെയാണുള്ളതെങ്കിലും എപ്പോഴും എന്റെ ഓർമ്മകളിൽ ഉണ്ടാകും. മിലയെ പറ്റിയുള്ള ഡിലന്റെ ഓർമ്മയിൽ സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്കുടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.